സയൻസ് ടുഡേയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം മലേറിയയ്ക്ക് വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ശ്രമിക്കുകയാണ് മലേറിയയ്ക്ക് ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ. നമുക്കറിയാം COVID-19 ഒരു കൊല്ലത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കൊല്ലമല്ല കുറച്ച് മാസങ്ങളേ എടുത്തുള്ളൂ പുതിയൊരു വാക്സിൻ നിർമ്മിച്ചെടുക്കാൻ. അതിൽ ടെസ്റ്റിങ്ങിനൊക്കെയാണ് സമയമെടുത്തത്. പക്ഷേ മലേറിയ എന്നൊരു അസുഖം വളരെ പഴയ അസുഖമാണ്. ഇതുവരെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. മലേറിയയ്ക്ക് വാക്സിൻ ഉപയോഗിക്കപ്പെടാൻ പ്രയാസം ആയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ മലേറിയ രണ്ട് തരത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നതെന്നാണ്. സ്പോറുകളായിട്ട് രക്തത്തിൽ കലരുന്നു കൊതുകടിയിലൂടെ, പിന്നീട് അവ വളർന്ന് നമ്മുടെ രക്തത്തിലെ രക്ത കോശങ്ങളിൽ കയറിക്കൂടുകയാണ്. റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ചുവന്ന രക്തകോശങ്ങളിൽ കയറിക്കൂടുകയാണ്. അപ്പോൾ ആൻറ്റിബോഡി പലതും അവ അകത്തെത്തുകയില്ല എന്നുള്ളത് ഒരു പ്രധാന കടമ്പയാണ്. പക്ഷേ അവസാനം പല പല ടെസ്റ്റുകളാൽ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു. R21 എന്ന പുതിയ വാക്സിൻ വളരെ ഫലപ്രദമാണ്. 77% എഫിഷ്യൻസി. ആയിരക്കണക്കിന് കുട്ടികളാണ് ഓരോ കൊല്ലം മലേറിയ വന്ന് മരിക്കുന്നത്. ഒരു വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ ഇവ പാടെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമാണ് എന്നുള്ളതാണ് ഈ പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ സാധുത. പ്രത്യേകിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഇപ്പോഴും മലേറിയ നിലവിലുണ്ട്. ഇന്ത്യയിൽ മിക്കവാറും മലേറിയ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയ തോതിൽ ഇന്ത്യയിൽ ഇപ്പോഴുമുണ്ട്. അങ്ങനെ 50 കൊല്ലത്തെ പരിശ്രമം കഴിഞ്ഞിട്ട് മലേറിയയ്ക്ക് ഒരു വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. COVID-19 വൈറസ് ബാധയ്ക്ക് മരുന്നുകളൊന്നുമില്ല, നമുക്കറിയാം. പക്ഷേ ചില മരുന്നുകൾ കൊണ്ട് അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. ബ്യൂഡിസോനൈഡ് ഒരു പുതിയ ആസ്മ മരുന്നാണ്. പുതിയ മരുന്നല്ല, ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഈ മരുന്ന് COVID-19 ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. COVID-19 അസുഖത്തെ അത്ര തീവ്രതരമാക്കുകയില്ല ഈ മരുന്ന് ഉപയോഗിച്ചാൽ എന്നുള്ളതാണ് പുതിയ അറിവ്. പല മൃഗങ്ങളും പല ചെറിയ ജന്തുക്കളും വളരെ നിറങ്ങളുള്ളവയായിട്ട് കാണപ്പെടുന്നുണ്ട്. ചില പാമ്പുകൾ കറുപ്പും മഞ്ഞയുമുള്ള പാമ്പുകൾ, കറുപ്പും മഞ്ഞയും ചുമന്ന നിറമുള്ള ചില തവളകൾ, എന്താണ് നിറങ്ങൾ സൂചിപ്പിക്കുന്നത്? പുതിയൊരു നിഗമനം, പുതിയ അനുമാനം, കൊടും വിഷമുള്ളവരാണ് ഇവർ. കൊടും വിഷമുള്ള പല ചെറിയ ജന്തുക്കളും വളരെ വളരെ ബ്രൈറ്റ് കളേഴ്സ്, വളരെ പ്രതിഫലിക്കുന്ന നമ്മളുടെ കണ്ണിനെ പിടിച്ചെടുക്കുന്ന നിറങ്ങൾ അവയ്ക്കുണ്ട് എന്നുള്ളത് അവ ഒരു സൂചകം തരികയാണ്, സൂചന തരികയാണ് കൊടും വിഷമാണ് ഞങ്ങൾക്കുള്ളിലുള്ളത് എന്ന്. അപ്പോൾ വളരെ നിറമുള്ള ഏത് പ്രാണിയെയും കണ്ടെങ്കിൽ മിക്കവാറും വിഷം ഉള്ളവയായിരിക്കും. പക്ഷികൾ ഒഴിച്ച്, പക്ഷികൾക്ക് നല്ല നിറമുണ്ട് നമുക്കറിയാം. പക്ഷേ പക്ഷികളിങ്ങനെ വിഷം കൊണ്ട് നടക്കാറില്ല. തവളകൾ, പാമ്പുകൾ, മറ്റ് പ്രാണികൾ, ഇൻസെക്ട്സ്, അവയ്ക്ക്. പ്രാണികളെക്കുറിച്ച് പറയുമ്പോൾ ഉറുമ്പുകളെക്കുറിച്ചൊരു പുതിയ കണ്ടുപിടുത്തമുണ്ട്. തലച്ചോർ ചുരുങ്ങിയും വലുതായും ചെയ്യുന്ന ഉറുമ്പുകൾ, ജമ്പിങ് ആൻസ് എന്നൊരു വെറൈറ്റിയാണിത്. അവയ്ക്ക് തേനീച്ചകളിലുള്ളതുപോലെ ഒരു ക്വീൻ അല്ലെങ്കിൽ ഒരു രാജ്ഞിയുണ്ട്. പെറ്റുപെരുകാൻ വേണ്ടിയാണ് രാജ്ഞിയുടെ അവിടുത്തെ ഒരു സമൂഹത്തിലെ സ്ഥാനം. അപ്പോൾ ഒരു ഉറുമ്പ് പെറ്റുപെരുകാൻ വേണ്ടിയുള്ള ആ കടമ സ്വീകരിക്കുമ്പോൾ തലച്ചോർ വളരെ ചെറുതാകുകയാണ് ആ ഉറുമ്പിൻ്റെ. എന്തുകൊണ്ട്? കാരണം അതിന് മറ്റ് യാതൊരു ജോലിയും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടാണ്. മറ്റുറുമ്പുകൾ ആഹാരം തേടും അവർക്ക് വേണ്ടി, മറ്റു ഉറുമ്പുകൾ സമൂഹത്തെ സംരക്ഷിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള യാതൊരു ചുമതലയും ഇല്ലാത്തതുകൊണ്ട് ഈ ഉറുമ്പുകളുടെ തലച്ചോർ ചുരുങ്ങുകയാണ്. പെറ്റ് പെരുകാൻ വേണ്ടി മാത്രമുള്ള ചില നിർദ്ദേശങ്ങൾ തരാനുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുന്ന തലച്ചോറാണ് അതിനുള്ളത്. അപ്പോൾ ലാബിൽ കൃത്രിമമായി അവയുടെ പെറ്റുപെരുകൾ, അവയുടെ പ്രജനനം അല്ലെങ്കിൽ റിപ്രൊഡക്ഷൻ അമർച്ച ചെയ്തപ്പോൾ
തലച്ചോർ വീണ്ടും വലുതായി എന്നുള്ളതാണ് വളരെ കൗതുകകരമായ കാര്യം. അവ മറ്റ് പല ജോലികളും ചെയ്യാൻ വേണ്ടിയുള്ള തലച്ചോർ ഭാഗങ്ങൾ ആവശ്യമായി വന്നുകൊണ്ട് തലച്ചോർ കൂടുതൽ വലുതായി എന്നുള്ളത് ഈയിടത്തെ ഒരു കണ്ടുപിടുത്തമാണ്. ജമ്പിങ് ആൻസിൻ്റെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന തലച്ചോർ. മഗ്നീഷ്യം മറ്റ് പല എലമെൻറ്റുകളുമായിട്ട് ചേർന്ന് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ നിർമ്മിച്ചെടുക്കാറുണ്ട്. മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ് ഇവയൊക്കെ നമുക്കറിയാം. സാധാരണ ഇങ്ങനെ സംഭവിക്കുമ്പോൾ മഗ്നീഷ്യം അവയുടെ പുറമെയുള്ള രണ്ട് ഇലക്ട്രോൺസ് അങ്ങോട്ട് സംഭാവന ചെയ്യുകയാണ്. ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്സിഡൈസ് ചെയ്യുകയാണ് മഗ്നീഷ്യം സാധാരണ. പക്ഷേ പുതിയ ഒരു കണ്ടുപിടുത്തം, ഫിസിക്കൽ കെമിസ്ട്രിയിലെ പുതിയത് ആണിത്. മഗ്നീഷ്യം ചില എലമെൻറ്റുകളുമായിട്ട് ചേരുമ്പോൾ ഈ ഓക്സിഡേഷൻ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അവയുടെ തനിമയോടെ അവിടെ നിലകൊള്ളുന്നു. ഓക്സിഡേഷൻ സംഭവിക്കാതെ തന്നെ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു വളരെ വ്യത്യസ്തമായ, ഫിസിക്കൽ കെമിസ്ട്രിയിൽ വ്യത്യസ്തമായ ഒരു അറിവാണ്. മഗ്നീഷ്യം അതിൻ്റെ ദ്രവരൂപത്തിൽ ലിക്വിഡ് ഫോമിലാണ് നിലകൊള്ളുന്നത് എന്നാണ് ഫിസിക്കൽ കെമിസ്ട്രി അവകാശപ്പെടുന്നത്. അറ്റോമിക് ഫിസിക്സിന് പുതിയൊരു വാർത്തയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ലഭിച്ചത്. മ്യൂവോൺസിനെ കുറിച്ചുള്ള ധാരണകൾ പാടെ മാറ്റിമറിക്കുന്നതാണത്. കഴിഞ്ഞ 60 കൊല്ലമായിട്ട് നിർമ്മിച്ചെടുത്ത കൺവെൻഷണൽ ഡോഗ്മ എന്ന് പറയുന്നത് തീർച്ചയായും മാറ്റിമറിക്കാൻ പോവുകയാണ്. പഴയ പഠനങ്ങൾക്ക് വെല്ലുവിളിയാണ്. മ്യൂവോൺസ് എന്ന് വെച്ചാൽ ഏകദേശം ഇലക്ട്രോൺസിന് സമാനമായിട്ടുള്ള പാർട്ടിക്കിൾസാണ് ആറ്റത്തിലെ. ഇലക്ട്രോമാഗ്നറ്റിക് ചാർജ് അവക്കുണ്ട്. പക്ഷേ കണക്ക് കൂട്ടിയതിൽ കൂടുതൽ ചാർജുകളാണ് ഇവയ്ക്കുള്ളത് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവയുടെ ഓസിലേഷൻസ് അല്ലെങ്കിൽ ഇവയുടെ സ്പിന്നിങ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടം വളരെ വേഗതയിലാണ് എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് നിലവിലുള്ള പല തത്വങ്ങളെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് മ്യൂവോൺസിൻ്റെ ഈ പ്രത്യേക പെരുമാറ്റം. അപ്പോൾ ഇതനുബന്ധിച്ച് അറ്റോമിക് സ്ട്രക്ചർ, അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മിക്കവാറും മാറിമറിയാൻ പോവുകയാണ്. 60 കൊല്ലം കൊണ്ട് നിർമ്മിച്ചെടുത്ത ചില സങ്കല്പങ്ങൾക്ക് വെല്ലുവിളിയായി വന്നിരിക്കുകയാണ്. പല അറ്റോമിക് ഫിസിസ്റ്റിനും ഇത് ഒരു കൗതുകകരമായ വാർത്തയായി മാറിയിരിക്കുകയാണ്. കാരണം വെല്ലുവിളികൾ അവർക്ക് ഇഷ്ടമാണ്. ആൻറ്റി മാറ്ററിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറാൻ പോവുകയാണ്. ഡാർക്ക് മാറ്ററിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറാൻ പോവുകയാണ്. മ്യൂവോൺസിൻ്റെ പുതിയ പ്രതിഭാസം. ഭൂമികുലുക്കം വരാൻ നേരത്ത് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ചെറിയ രീതിയിൽ സീസ്മോളജിസ്റ്റുകൾക്ക് അവരുടെ ലാബിൽ അറിയാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ നമുക്കും ഭൂമികുലുക്കത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ ലഭിക്കാൻ പോവുകയാണ് അത്രേ. സെൽഫോണിൽ പുതിയ ഒരു ആപ്പ് ആക്സിലോമീറ്റർ നിബന്ധിക്കാനാണ് ഗൂഗിളിൻ്റെ പുതിയ കണ്ടുപിടുത്തം. ഗൂഗിൾ ആൻഡ്രോയിഡ് ഫോണിൽ സീസ്മോളജിസ്റ്റ് ഉപയോഗിക്കുന്ന പോലെയുള്ള ചില സംവിധാനങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഭൂമികുലുക്കത്തിൻ്റെ ചെറിയ ചലനങ്ങൾ നമുക്കറിയാം. നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്കറിയാൻ സാധിച്ചേക്കും അധികം താമസിയാതെ. ഗൂഗിൾ ആൻഡ്രോയിഡ് പുതിയ ഫോണുമായിട്ട് വരുന്നു. ഭൂമികുലുക്കം നമുക്കപ്പോഴേ അറിയാൻ വേണ്ടി. ഡി എൻ എയിൽ പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ. ഡി എൻ എ ഉണ്ടാക്കുന്നത് 4 ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. ചെറിയ കണ്ണികൾ പോലെയൊക്കെയാണ്. ATCG 4 ന്യൂക്ലിയോടൈഡുകൾ. ഈ ATCG അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കിയാണ് ഡി എൻ എയുടെ പിരിയൻ കോവണി നിർമ്മിച്ചെടുക്കുന്നത്. ATCG ചില വൈറസുകളിൽ, പ്രത്യേകിച്ചും ഉൽക്കകളിൽ നിന്നുള്ള മീറ്റിയോറൈറ്റിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ചില വൈറസുകളിൽ ഈ എയ്ക്ക് പകരം, അഡനീനിന് പകരം മറ്റൊരു അഡനീൻ വേരിയേഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇസഡ് എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വൈറസുകളിൽ ATCG എന്നതിന് പകരം ZTCG എന്നാണ് ന്യൂക്ലിയോടൈഡിൻ്റെ വിന്യാസം. ഇതുകൊണ്ട് എന്താണ് ഇതിൻ്റെ റിലവൻസ് അല്ലെങ്കിൽ സാങ്കത്യം എന്ന് വെച്ചാൽ, ഡി എൻ എ ഉപയോഗിച്ച് പല പരീക്ഷണങ്ങളും നടക്കാൻ പറ്റാത്തത് ഇപ്പോൾ
നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇത് കൂട്ടി അടുക്കി കെട്ടുന്നതിനെക്കുറിച്ചുള്ള ഡി എൻ എയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച്, ഡി എൻ എ മറ്റൊരു കോശങ്ങളിൽ പ്രവേശിക്കപ്പെടുന്നതിനുമൊക്കെ ഇത്തരം പുതിയ ഡി എൻ എ, കാരണം ഈ ഡി എൻ എക്ക് ചില സ്വഭാവങ്ങളുണ്ട്, ഈ പുതിയ സ്വഭാവങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഇസഡ് ന്യൂക്ലിയർ ടൈഡ് കൊണ്ടുവന്നിരിക്കുന്ന ഈ വൈറൽ ഡി എൻ എക്കുറിച്ചുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. മനുഷ്യർ എന്നാണ് സംസ്കാര സമ്പന്നരായത്, എന്നാണ് നമ്മൾ മരണത്തെക്കുറിച്ച് ഗാഢനമായി ആലോചിച്ചത്, എന്നാണ് നമ്മൾ ആത്മാവിനെക്കുറിച്ച് ആലോചിച്ചത്, ചില അറിവുകൾ കിട്ടിയിട്ടുണ്ട്. 78,000 കൊല്ലം മുൻപ് തന്നെ മധ്യശിലായുഗത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു എന്നാണ് ഇപ്പോഴുള്ള അറിവ്. മധ്യശിലായുഗം, ശിലായുഗം എന്ന് വെച്ചാൽ 320,000 മുതൽ 30,000 30,000 കൊല്ലം മുൻപ് വരെയുള്ള സമയമാണ്. ഈ സമയത്ത് ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് 78,000 കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടുകിട്ടിയ ഒരു കുഞ്ഞിനെ അടക്കിയിരിക്കുന്ന ഫോസിൽ കെനിയയിൽ നിന്ന്. ആ കുഞ്ഞിനെ അടക്കിയിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. അതിൻ്റെ മുകൾ ഭാഗം, തലയും അതിൻ്റെ നെഞ്ചും പൊതിഞ്ഞിരുന്നു എന്നുള്ളതിനുള്ള അടയാളങ്ങളുണ്ട്. അതിനെ ഒരു പ്രത്യേക രീതിയിലാണ് അടക്കം ചെയ്തിരുന്നത്. അതിൻ്റെ ചുറ്റിനും അതിൻ്റെ മുകളിലും പ്രത്യേക തരത്തിൽ മണ്ണിട്ടിരുന്നു എന്നുള്ള വിവരങ്ങളും എല്ലാം കിട്ടിയിരുന്നു. അപ്പോൾ വളരെ അനുഷ്ഠാനപരമായി ആ കുഞ്ഞിനെ അടക്കിയിരുന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ കിട്ടിയിരുന്നത്. അപ്പോൾ 78,000 കൊല്ലം മുൻപും മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ, മരിച്ചവരെ ആദരിക്കുക, മരിച്ച ദേഹം പ്രത്യേക തരത്തിൽ അടക്കം ചെയ്യേണ്ടതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു, സംസ്കാരത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നമുക്കധികം തെളിവുകളില്ല. കലാ സംസ്കാരം എന്നതിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ ഗുഹകളിൽ കോറിയിട്ടിരിക്കുന്ന പെയിൻറ്റിങ്ങുകളാണ് നമുക്കറിയാം, അല്ലെങ്കിൽ രേഖാചിത്രങ്ങളാണ്. പക്ഷേ മറ്റു ചില അറിവുകളും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. സയൻസ് ടുഡേ വീണ്ടും അറിവുകളുമായി ഉടൻ വരുന്നതാണ്.